നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു കോണിലേക്ക് എടുത്തെറിയേണ്ട ഒരു നേതാവുണ്ട്. പേര് സുകുമാരൻ നായർ. എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇത്രത്തോളം വിടുവായുത്തരം പറയുന്ന ഒരു മനുഷ്യൻ, അഹങ്കാരി, ധാർഷ്ട്യക്കാരൻ, തോന്നുംപടി ആരെയും എന്തും പറയാൻ ശേഷിയുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിത്വം. ഇയാളെപ്പോലുള്ളവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനമില്ല എന്ന് തെളിയിക്കുന്ന മറ്റ് ഏതവസരമാണ് ഇനി വന്നു ചേരേണ്ടത്? തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കേരളത്തിൽ അനാവശ്യമായ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു വ്യക്തി സുകുമാരൻ നായരാണ്. ശരിദൂരം, സമദൂരം, ഒലക്കേര മൂട്, ഈ പറയുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള എൻ എസ് എസിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന് അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കേരള ചരിത്രത്തിൽ ഇയാൾ വിജയിപ്പിച്ച ചരിത്രമുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണം. ഇദ്ദേഹം അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത്, ഇദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട കുറേയേറെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ തിണ്ണനിറങ്ങികളാണ്. അതുകൊണ്ടാണ് ഈ സുകുമാരൻ നായർക്ക് ഈ നാട്ടിൽ ഇത്രത്തോളം ധാർഷ്ട്യം വന്നത്. സുകുമാരൻ നായരെ കാണാൻ പോകുന്ന നേതാക്കന്മാരോട് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. ആ കിടക്കുന്ന നേതാക്കന്മാരെ ജനം ഇപ്പോൾ ജനവിധിയിലൂടെ കിടത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരം മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയൊക്കെ ജനവിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായരോടാണ് ഈ സന്ദർഭത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ആരെന്നാണ് നിങ്ങളുടെ വിചാരം? ഈ സമൂഹത്തിൽ ഒരു ജാതി സംഘടനയുടെ തലപ്പത്തിരുന്ന് ആരെയും എന്തും പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത്? അതിനുള്ള റൈറ്റ് എന്താണ് നിങ്ങൾക്കുള്ള? നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ഗുണകരമായിട്ടുള്ള ഇടപെടൽ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഈ നാട്ടിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് വർഗീയത വളർത്തുന്ന ഒരു നേതാവാണ് സുകുമാരൻ നായർ. അതിനപ്പുറത്തേക്ക് സുകുമാരൻ നായർ ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രളയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഈ നാട്ടിൽ ഉണ്ടായപ്പോൾ എന്തായിരുന്നു സുകുമാരൻ നായർ അതിനുവേണ്ടി സംഭാവനയായി കൊടുത്തിട്ടുള്ളത്? ഒന്ന് പരിശോധിച്ചു നോക്കണം. ഈ സർക്കാരിന്റെ ഇതല്ല ഏത് സർക്കാർ ഈ നാട് ഭരിച്ചാലും അതിന്റെ ഗുണഭോക്താവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ എസ് എസിന്റെ സംഘടനാ നേതാവായിട്ടുള്ള ഈ സുകുമാരൻ നായർ. സർക്കാർ സംവിധാനങ്ങളിലൂടെ കൊടുക്കുന്ന കോളേജുകളും സ്കൂളുകളും ഏതുമായിക്കോട്ടെ, അവിടങ്ങളിൽ നിയമനങ്ങൾ നടത്തി ഇദ്ദേഹം വൻതോതിൽ പിരിവ് നടത്തുന്നുണ്ട്. അത് സർക്കാരുകൾ കണ്ണടച്ചു കൊടുക്കുന്ന സന്ദർഭമുണ്ട്. ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ എൻ എസ് എസിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു നിയമനത്തിനും, അത് പ്രൊഫസർ ആയിക്കോട്ടെ, ഏത് നിയമനത്തിനും വാങ്ങിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ അരക്കോടി രൂപയാണ്. അരക്കോടി രൂപയ്ക്കൊക്കെ നിയമനം കൊടുക്കുന്ന, അതും എൻ എസ് എസുകാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത്രത്തോളം ഔദാര്യമായിട്ടാണ് എൻ എസ് എസുകാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഏതൊക്കെ തരത്തിൽ സമുദായത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം വ്യക്തിപരമായി ഒപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ എൻ എസ് എസുകാരായിട്ടുള്ള കുറേയേറെ പേരെങ്കിലും ഇദ്ദേഹത്തിന്റെ സമീപനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് ഈ ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ഈ സംഘടന കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഒന്ന് പരിശോധിക്കേണ്ട സന്ദർഭം കൂടാ. ഞാൻ എന്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട് പലരെയും. അതിൽ ഒരുവിധം സാമ്പത്തികമായ ഉന്നമനമുള്ളവർക്കെല്ലാം എൻ എസ് എസ് എന്ന സംഘടനയിൽ നിൽക്കണം, സംഘടനയ്ക്ക് അവരെ കൊണ്ട് ഗുണമുണ്ട്. തിരിച്ച് സംഘടനയ്ക്ക് ഗുണമില്ലാത്ത വിഭാഗക്കാരെ വെറും പാഴ്വസ്തുക്കളായിട്ടാണ് ഈ സംഘടന കാണുന്നത്. അത്തരത്തിലൊരു ശുദ്ര മനസ്സുള്ള ഒരു ശുദ്ര ജീവിയാണ് ഈ സുകുമാരൻ നായരെന്ന് പറയേണ്ടി വരികയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മലിനം കൊണ്ട് ഈ നാട്ടിൽ അദ്ദേഹം ഒരു വർത്താനം പറഞ്ഞു, മാധ്യമങ്ങളോട് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിൽ ഈ പറയുന്ന ബി ജെ പിക്കും കോൺഗ്രസിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശബരിമല വിഷയം ഉയർത്തിവിട്ടത്. വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ്, ജനം ആഗ്രഹിക്കുകയാണ് ഇവിടെ സർക്കാർ മാറണം എന്നുള്ള കാര്യം. ജനത്തിന്റെ കാര്യം പറയാൻ ആരാണ് സുകുമാരൻ നായർ? ഈ ജനത്തിന്റെ കാര്യം പറയാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നിരിക്കുന്നത്? കേവലം എൻ എസ് എസ് എന്നൊരു സംഘടനയുടെ നിലപാട് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പിന്നാലെ അണിനിരക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ അവരുടെ കാര്യവും നിങ്ങൾക്ക് പറയാം. അല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ഒരു 1000 പേർ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതുന്നു ഇതാണ് കേരളം എന്നുള്ള കാര്യം. സുകുമാരൻ നായർക്ക് അവിടെയാണ് തെറ്റിയത്. ഈ പറയുന്ന തുടർഭരണം ഈ നാട്ടിൽ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം കുഴുത്തുരുമ്പ് വേലകൾ ഈ നാട്ടിൽ കാണിച്ചു? എന്തെങ്കിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകളായി നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വെളിവായിട്ടുള്ളതാണ്. അത് ഈ നാട്ടിൽ നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, അതിനുശേഷം വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, അതിനുശേഷം ഇപ്പോൾ കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, സുകുമാരൻ നായർ വിചാരിച്ചിട്ട് എത്ര സീറ്റിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ അവസ്ഥ നോക്കണം. 41 സീറ്റും ബി ജെ പിക്ക് വട്ടപൂജ്യവും. ഏറ്റവും കൂടുതൽ എൻ എസ് എസിന് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ്, ആർ എസ് എസ് ആണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി? നിങ്ങളെ വിശ്വസിച്ച് നിന്ന പാർട്ടിക്ക് കിട്ടിയത് വട്ടപൂജ്യം. അപ്പോ ഇതാണ് നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്. ഇത് ഈ നാട്ടിലെ നേതാക്കന്മാർ ഒന്ന് കണ്ണു തുറന്ന് കാണണം.
നിങ്ങളെപ്പോലത്തെ ഒരു വകതിരിവില്ലാത്ത മനുഷ്യന്റെ പിന്നാലെ എനിക്ക് അധികാരം നേടി തരണം എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ വകതിരിവില്ലാത്ത നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഒന്ന് കാണട്ടെ നിങ്ങൾ വെറും പടമാണെന്നുള്ള കാര്യം നിങ്ങൾ വിചാരിച്ചാൽ കേരളത്തിൽ ഒരു ചുക്കും നടക്കില്ല എന്നുള്ള കാര്യം ഈ അനുഭവം കണ്ടിട്ടെങ്കിലും അവർ പഠിക്കണം ഇത്തരത്തിൽ നിങ്ങൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാർ വിചാരിക്കുന്നുണ്ട് സുകുമാരൻ നായർ പറഞ്ഞാൽ ഇവിടത്തെ എൻഎസ്എസ് കാരെല്ലാം അതേപടി കേൾക്കുന്നവരാണെന്ന് നിങ്ങൾ പറയുന്ന ഈ നാട്ടിലെ ഭൂരിപക്ഷം എൻഎസ്എസ് കാരും കേൾക്കാറില്ല വ്യക്തിപരമായ രാഷ്ട്രീയമുള്ളവരാണ് ഓരോരുത്തരും അവർക്കറിയാം എന്തിനോടൊപ്പം നിൽക്കണമെന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ തരത്തിൽ 99 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും പിണറായി വിജയൻ ഈ നാട്ടിൽ ജനങ്ങളെ വേദനിപ്പിച്ചതാണ് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ തള്ളിമറിച്ചപ്പോൾ അത് അതേപടി ഈ പറയുന്ന ജനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ നാട്ടിൽ വരുമായിരുന്നു പോരാത്തതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കുമ്മനൻ രാജശേഖരനെ ജയിപ്പിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു എന്ത് നടന്നു ഈ നാട്ടിൽ അപ്പോ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങൾ നാട് തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇത്തരത്തിലുള്ള നികൃഷ്ട ജീവികളെല്ലാം മാറ്റി നിർത്തേണ്ട സന്ദർഭമാണ് നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങൾ ഇവിടത്തെ എന്തോ വലിയൊരു പോപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ മഹാസംഭവമാണെന്ന് നിങ്ങൾ ഒരു ചുക്കുമല്ല ഈ നാടിന് ഒരു ഗുണമില്ലാത്ത അല്ലെങ്കിൽ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് ഈ നാട്ടിൽ വർഗീയത വളർത്തുന്ന കേവലം ഒരു നേതാവ് മാത്രമാണ് നിങ്ങൾ അല്ലാതെ നിങ്ങളെ കൊണ്ട് ഈ നാടിന് ഒരു ഗുണവുമില്ല നിങ്ങൾ ഈ നാടിന് ഒരു വൈറസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ശുദ്രജീവിയാണ് ഈ കൊറോണയെ പോലുള്ള ഒരു വൈറസ് മാത്രമാണ് സുകുമാരൻ നായർ എന്ന് പറയേണ്ടി വരുന്നത് കാര്യം ജനങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജാതീയമായ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി വർഗീയമായ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രണ്ടാംകിട നേതാവ് മാത്രമാണ് സുകുമാരൻ നായർ എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഇയാളെ പിന്താങ്ങി നടക്കുന്ന നേതാക്കന്മാർ ഇദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കണം ഇതിനെയൊക്കെ താങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഇതിനെയൊക്കെ മൂട് താങ്ങി നടന്നിട്ട് ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നെങ്കിൽ ഈ പറയുന്ന മൂട് താങ്ങിയിരുന്നെങ്കിൽ ഉപയോഗമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ ആശ്രിത വത്സന്മാരാണല്ലോ മന്ത്രിമാരാകേണ്ടിയിരുന്നത് ഇപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു കോൺഗ്രസിന് ഇപ്പോൾ അങ്ങ് അധികാരത്തിൽ കയറ്റിക്കളയാമെന്ന് ഇപ്പോൾ എന്തുണ്ടായി ഇനിയും നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി എന്ന് അറിയാൻ പോവുകയാണ് ഒരു മുഖ്യമന്ത്രിയെ സാധാരണ നിങ്ങൾ കണ്ടിരുന്നത് പെരുന്നയിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുമ്പോഴാണ് പക്ഷേ ഇനി അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ സുകുമാരൻ നായർക്ക് കാണാൻ പറ്റില്ല കേരളത്തിന്റെ ചിന്താശേഷിയും കേരളത്തിന്റെ രീതികളൊക്കെ മാറിയിരിക്കുകയാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് സുകുമാരൻ നായർക്ക് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി കാത്തിരിക്കണം അങ്ങനെ മതി അല്ലാതെ അതിന് മുകളിൽ നിന്നും അല്ല സുകുമാരൻ നായർ എന്തെങ്കിലും ഭരണഘടനാപരമായ ഒരു പോസ്റ്റാണോ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ വർത്തമാനവും പുച്ഛവും ഇതൊക്കെ കാണുമ്പോൾ തോന്നും അയാളാണ് ഈ നാട്ടിലെ എന്തോ വലിയ സംഭവമാണ് അയാളാണ് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ജഡ്ജിയാണെന്ന് തോന്നും അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് തിളക്കിയൊന്നും വേണം നിങ്ങൾ ഒരു എൻ എസ് എസിന്റെ കാര്യം നോക്കി ഈ നാട്ടിൽ ബാക്കിയുള്ള ജാതി സംഘടനകളുടെ നേതാക്കന്മാർ ഏത് തരത്തിലാണോ ഇടപെടുന്നത് ആ രീതിയിൽ അങ്ങോട്ട് ഇരുന്നാൽ മതി ഇവിടെ ആവശ്യമില്ലാത്തവരെ തോളിക്കേറാനായിട്ടൊന്നും സുകുമാരൻ നായർ മുതിരണ്ട സുകുമാരൻ നായർ കുറെ കാലമായി തുടങ്ങി ഈ നാട്ടിലെ ജനങ്ങളോടും നേതാക്കന്മാരോടും രാഷ്ട്രീയക്കാരോടെല്ലാം കുതിര കയറാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നിങ്ങളുടെ കുതിര കയറ്റം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കയ്യിൽ വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ എസ് എസിലെ നിങ്ങളുടെ ആശ്രിത വത്സന്മാരുടെ തോളിൽ പോയി കയറിയാൽ മതിയാവും ഇവിടെ ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ അത്തരത്തിലുള്ള സർക്കാരിനെയാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ സുകുമാരൻ നായർ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എൻ എസ് എസിന് ഇടതുപക്ഷത്തോട് താല്പര്യമില്ല അത് നിങ്ങൾ പറഞ്ഞാൽ മതി അത് പറയാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആരും വരുന്നില്ല പക്ഷേ ജനങ്ങളുടെ കാര്യം പറയാനായിട്ട് സുകുമാരൻ നായർ ഇങ്ങോട്ട് എഴുന്നള്ളേണ്ട കാര്യമില്ല 5 വർഷങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് ബി ജെ പി എങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷമാക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് ഇനി നടത്താം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടു നടന്നിട്ട് ഇനി കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത നടപടി എന്തായിരിക്കും നിങ്ങൾ മോഡിയെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് മോഡി ഭക്തനാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ സമദൂരവും ശരിദൂരവും ഒക്കെ എടുത്ത് പോക്കറ്റ് ചെയ്തിട്ട് മിണ്ടാതെ പെരുന്നയിൽ ചെന്നങ്ങ് ഇരുന്നാൽ മതി ഇവിടെ പുറത്തിറങ്ങി രാഷ്ട്രീയത്തിൽ വലിയ അഭിപ്രായ പ്രകടനമൊന്നും നടത്തേണ്ട കാര്യമില്ലെന്ന് വിനയപുരസരം സുകുമാരൻ നായരെ അറിയിക്കുകയാണ്.